നമസ്കാരം 21 രാഷ്ട്രീയ റൈഫിൾസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബറ്റാലിയൻ ഇന്ത്യയുടെ ശക്തി ഇന്ത്യയുടെ ധൈര്യം ഇന്ത്യയ്ക്കായി കാവൽ നിൽക്കുന്ന ഇന്ത്യയ്ക്കായി പാകിസ്ഥാൻ അടക്കമുള്ള ശത്രുക്കൾക്ക് തീവ്രവാദികൾക്ക് ശക്തമായി തിരിച്ചടി കൊടുക്കുന്ന രാഷ്ട്രീയ റൈഫിൾസ് 21 ഈ ഇതിന്റെ മേധാവിയായിരുന്ന കേണൽ അശുതോഷ് ശർമ്മ കഴിഞ്ഞ ദിവസം തീവ്രവാദികളുടെ കരാളഹസ്തങ്ങളാൽ ജീവത്യാഗം ചെയ്തു രാജ്യത്തിനായി ഇതാ ഗംഗാദീപ് സിംഗ് കേണൽ ഗംഗാദീപ് സിംഗ് പുതിയ ഓഫീസറായി ചുമതലയേൽക്കുന്നു ഗംഗാദീപ് സിംഗ് എന്ന സിംഹം രാഷ്ട്രീയ റൈഫിൾസ് ഏറ്റവും ശക്തമായ ആ ബറ്റാലിയൻ അതിൽ ഏറ്റവും ശക്തനായ പോരാളി രാജ്യത്തിനായി പോരാടുന്ന മുന്നണി പോരാളി കേണൽ ഗംഗാദീപ് സിംഗ് എത്തുന്നു പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു പാകിസ്ഥാൻ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും നിങ്ങൾക്ക് ഉറക്കമില്ല ഇനി ഇമ്രാൻഖാൻ നിങ്ങൾ കരുതിയിരുന്നോളൂ കേണൽ ഗംഗാദീപ് സിംഗ് ഇതാ 21 രാഷ്ട്രീയ റൈഫിൾസിന്റെ തലപ്പത്തേക്ക് എത്തുന്നു അതും ഡൽഹിയിലെ ഒരു സാധാരണ ഒരു ബറ്റാലിയനിൽ ജോലി ചെയ്യുകയായിരുന്ന കേണൽ ഗംഗാദീപ് ഇതാ സ്വമേധയാ രാഷ്ട്രീയ റൈഫിൾസിന്റെ 21 രാഷ്ട്രീയ റൈഫിൾസിന്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു കൂടെ അദ്ദേഹത്തോടൊപ്പം 6 പ്രമുഖരായ സൈനികർ കൂടി ഓഫീസർമാർ കൂടി രാഷ്ട്രീയ റൈഫിൾസിന്റെ മുന്നണിയിലേക്ക് എത്തുന്നു ശക്തമായി തിരിച്ചടി കൊടുക്കും ഇവിടെ പൊലിഞ്ഞ ജീവനുകൾക്ക് പാകിസ്ഥാൻ നിങ്ങൾ കരുതിയിരുന്നോളൂ ഈ വീരമൃത്യു വരിച്ച സൈനികർക്ക് പകരം വെക്കാൻ നമുക്ക് ആളില്ല നമുക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് ഉണ്ടായത് പക്ഷേ നമ്മുടെ പോരാളികൾ നമ്മുടെ സൈനികർ തളരില്ല ഇന്ത്യ തളരില്ല ഭാരതത്തിന്റെ ധീരയോദ്ധാക്കൾ തളരില്ല കേണൽ ഗംഗാദീപ് സിംഗിന്റെ നേതൃത്വത്തിൽ കൃത്യമായ മറുപടി പാകിസ്ഥാന് ഇതിന് ലഭിച്ചിരിക്കും ഉറപ്പാണ് പാകിസ്ഥാൻ നിങ്ങൾ കരുതിയിരുന്നോളൂ ഇവിടെ രാജ്യത്തിനായി ജീവനും ആത്മാവും ബലിയർപ്പിക്കുന്ന ധീര സൈനികരുണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റിയാലും എത്ര തീവ്രവാദികളെ കയറ്റിവിട്ടാലും ഹിസ്ബുൾ മുജാഹിദിനും അതും ഇതുമൊക്കെ ഇവിടെ കയറി എന്ത് കാണിച്ചാലും അതിനൊക്കെ തക്ക മറുപടി കൊടുക്കാൻ കെൽപ്പുള്ള ആയിരങ്ങൾ പതിനായിരങ്ങൾ ധീര യോദ്ധാക്കൾ ധീര സൈനികർ ഭാരതത്തിലുണ്ട് എന്ന കാര്യം പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രം ഇമ്രാൻഖാൻ നിങ്ങളൊന്ന് ഓർത്താൽ നമ്മൾ കേണൽ ഗംഗാദീപിന്റെ നേതൃത്വത്തിൽ ശക്തമായി തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരിക്കും തീർച്ചയായിട്ടും കേണൽ ഗംഗാദീപ് സിംഗ് താങ്കൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു തീർച്ചയായും രാജ്യത്തിന് വേണ്ടി താങ്കൾ മുന്നോട്ട് തന്നെ പോവുക ഒരു രാജ്യം ഭാരതം നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉള്ള സൈനികർക്കും ഒപ്പമുണ്ട് എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്